ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് രാവിലത്തെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ പതിവ് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഞാൻ നേരത്തെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പം ഇന്ന് ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 പൊതി പൊതിച്ചോറാണ് കൊടുക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് സാമ്പാറാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പം ചായക്ക് അതിൻ്റെ കൂടെ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഞാൻ ഒരു കായ ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കായയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വിശദമായ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി സാമ്പാർ ആദ്യം ഞാനൊരു ചട്ടിയിൽ തൂമിച്ചിട്ട് അതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് കടുകും പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഉപ്പേരിയും കൂടി ഞാൻ ഈ ചട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പേരിയും സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കാനായിട്ട് ദോശയും സാമ്പാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ചായ കുടിക്കട്ടെ. ഇനി അതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനുണ്ട്. പിന്നെ മോള് ഇതുവരെ നയിച്ചിട്ടില്ല. മോൾക്ക് അംഗൻവാടിയിൽ പോകണം. അവളെ നയിച്ചിപ്പിച്ചിട്ട് വേണം ഇനി അംഗൻവാടി പറഞ്ഞു വിടാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് ഞാൻ തീ പൂട്ടിയിട്ടാണ് ചായ കുടിക്കാനിരുന്നത്. ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചോറ് പാക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ചൂടാറണം ചോറ്. അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ ചോറ് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചോറൊന്ന് ഊറ്റി വയ്ക്കാം. ചോറൂറ്റിലും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മോള് നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ചോദിച്ചപ്പോൾ സാമ്പാർ വേണ്ട, ദോശ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവള് ദോശ തന്നെയാണ്.
അപ്പോൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം വേണം ഇനി അവളെ കുളിപ്പിച്ചിട്ട് റെഡിയാക്കി അംഗൻവാടി വിടാനായിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പെരുന്നാളിന് എടുത്ത ഡ്രസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി കണ്ണും പിരുകൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ കണ്ണും പിരുകൊക്കെ എഴുതി തലയൊക്കെ കീറി ആള് റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട്. അപ്പം ഇക്ക പറഞ്ഞ അംഗൻവാടിയിൽ ഇക്ക കൊണ്ടാക്കാന്ന്. അപ്പം അങ്ങനെ ഇക്ക അംഗൻവാടിയിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇക്ക ചോറിനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പം ചോറ് കൊടുക്കാനായിട്ട് അത് പൊതിയാണ്. അപ്പം അങ്ങനെ അതാ സാമ്പാറും പിന്നെ ചോറും പിന്നെ ഉപ്പേരിയും പിന്നെ ഒരു അതിലേക്ക് ഒരു അച്ചാറും കൂടി ഉണ്ട്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം അതൊക്കെ അതിലേക്ക് പാക്ക് ചെയ്ത് ശരിയാക്കി എടുക്കുകയാണ്. ചോറൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇക്കത് കൊണ്ടു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇനി അത് കഴിഞ്ഞ് വർക്കിന് പോകണം. അപ്പം അതിനുള്ള ഡ്രസ്സൊക്കെ തേച്ച് അപ്പോഴത്തേക്കും വേഗം അയൺ ചെയ്ത് വെക്കാനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം അടുക്കള ആകെ വൃത്തിയോടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇക്ക പോയിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. അങ്ങനെ ഇക്ക വർക്കിനൊക്കെ പോയി അതിനുശേഷം അടുക്കളയിലേക്ക് കയറി അടുക്കളയൊക്കെ നന്നായി എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെടുത്തു. ഇനി എല്ലാ ഭാഗവും ഒന്ന് അടിച്ച് വാരി തുടച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗമൊക്കെ അടിച്ച് വാരിന് ശേഷം എല്ലാ റൂമും ഞാൻ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുവരാൻ പോകണം കേട്ടോ. മോളപ്പോൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ മോളെ കൊണ്ടുവന്നു. അപ്പോൾ വടിയിൽ വെച്ചിട്ട് അവള് എന്നോട് വർത്തമാനം പറയാണ്. എന്തോ പറ്റി? ക്ഷീണം വന്ന കുട്ടിക്ക്. അതെ, ഇന്ന് എന്താ പഠിപ്പിച്ച്? രായ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പോയിട്ട് ഐസ്ക്രീം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുട്ടിക്ക് ഐസ്ക്രീം കൊടുത്തു. അവൾക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ആദ്യം അത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ ദോശയും സാമ്പാറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ അവളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.